മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരതം ഇന്ന് സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ പോലും നല്ല മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഭാരതത്തിന്റെ പേരും പ്രസിദ്ധിയും പെരുമയും ലോകമെമ്പാടുമുള്ള ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആഘോഷിക്കുന്നൊരു കാലഘട്ടം. ഭാരതീയനാണെന്ന് പറയാൻ അഭിമാനത്തോടുകൂടി ദേശവിദേശത്തുള്ളവർക്ക് സാധിക്കുന്നൊരു കാലഘട്ടം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും വളരെയേറെ ചുറുചുറുക്കും വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനും കഴിവുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാഷ്ട്രം വേണ്ടതിനും വേണ്ടാത്തതിനും കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിരന്തരം പത്രസമ്മേളനമൊന്നും നടത്താതെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ 10-66 വർഷം നിരന്തരം ഭരിച്ചവർക്ക് മാറി നിൽക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അസഹിഷ്ണുതയും അവരുടെ കൂട്ടത്തിലുള്ള പലരും ചോർന്നു പോകുന്നതിന്റെ ദേഷ്യവും ഞങ്ങളാണ് ഈ നാടിന്റെ അവകാശികൾ എന്ന തെറ്റിദ്ധാരണയുമെല്ലാം വെച്ചുകൊണ്ട് ഒരു കുടുംബ വാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് ഭാരതം വേറൊന്നിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എതിർപക്ഷത്തിന്റെ വിമർശനങ്ങൾ മാറ്റി നിർത്തിയാൽ ലോകമെമ്പാടും ഏറ്റവും അധികം വികസിത രാജ്യങ്ങളിൽ പോലും ബോംബും മറ്റ് മാരകമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഭാരതത്തിനകത്ത് അപ്രകാരം ഒന്നും നടക്കുന്നില്ല. മുസ്ലിങ്ങൾ തന്നെ പാകിസ്ഥാനിൽ നടത്തുന്ന നരഹത്യ, ഇത്രയും അധികം ജനങ്ങളുള്ള ഇത്രയും വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ഒരു ഭാരതത്തിൽ ഇടയ്ക്ക് തീവ്രവാദികളും നമ്മുടെ സൈന്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നു ജമ്മു കാശ്മീരിൽ എന്നതൊഴികെ ഭാരതം ഇന്ന് വളരെയേറെ ശാന്തമാണ്. സാധനങ്ങൾ അല്പം വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കുന്നു. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇൻഷുറൻസ് സംവിധാനവും പെൻഷനും രോഗചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളുമെല്ലാം 66-70 വർഷം ഇല്ലാതിരുന്നത് ഇന്ന് അനുനിമിഷം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചേർത്തുകൊണ്ടിരിക്കുകയും ലോക ജനത അവരുടെ സമ്പത്ത് ഭാരതത്തിൽ ഇറക്കാൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇവിടുത്തെ നന്മകളൊന്നും വിളിച്ചു പറയാതെ തിന്മകൾ മാത്രം പറഞ്ഞ് വിമർശിക്കുന്ന ഇലക്ട്രോണിക് മീഡിയ, TV മാധ്യമങ്ങൾ ഒരു വശത്ത്, ന്യൂനപക്ഷങ്ങൾ മറ്റൊരു വശത്ത്, പ്രതിപക്ഷങ്ങൾ മറ്റൊരു വശത്ത്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളത്, അങ്ങനെ 3 പഞ്ചാഗ്നി തപസ് എന്ന് പറയുമ്പോൾ 5 അഗ്നിയാണ്. ഇത് ഇലക്ട്രോണിക് മീഡിയ ഒരു അഗ്നി, പ്രിന്റ് മീഡിയ വേറൊരു അഗ്നി, കോൺഗ്രസിന്റെ കുടുംബ വാഴ്ചയെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു അഗ്നി, പ്രതിപക്ഷങ്ങളെല്ലാം ചേരുന്ന 4-ാമത്തെ അഗ്നി, BJPക്കകത്തും RSSനകത്തും നിന്നും ലഭിക്കുന്ന ഉണ്ടാവുന്ന സൃഷ്ടിക്കുന്ന അസാധാരണ പ്രശ്നങ്ങൾ, അങ്ങനെ 5 അഗ്നി തപസ്, പഞ്ചാഗ്നി തപസ് വേദനയോടുകൂടി അനുഭവിക്കേണ്ടി വരുന്നവരായിട്ട് പോലും നിരന്തരം പ്രവർത്തിക്കുകയും UNO മുതൽക്ക് ഏറ്റവും ചെറിയ രാഷ്ട്രം വരെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധിക്ഷേപകരമായ രീതിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ
മകൾ ഇന്ദിരാഗാന്ധിയുടെ, മകൻ രാജീവ് ഗാന്ധിയുടെ ഇറ്റലിയിലെ ഹോട്ടൽകാരിക്ക് ജനിച്ച മകനായ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെന്നറിയിക്കാനാണ് ആ പദപ്രയോഗം നടത്തിയത്. അവരെ അധിക്ഷേപിക്കാനല്ല, പകുതി വിദേശവും പകുതി സ്വദേശവുമായി തനി മാനസികമായിട്ട് രോഗമുള്ളവരെ പോലെ അലഞ്ഞുതിരിഞ്ഞ് നടന്ന, ഇടയ്ക്ക് ബ്രിട്ടീഷ് പൗരനും ഇടയ്ക്ക് ഇന്ത്യൻ പൗരനുമാണെന്ന് വരെയും വിമർശിക്കപ്പെടുന്ന മനുഷ്യൻ ഇന്നലെ മൗണ്ട് കാർമൽ കോളേജ് ബാംഗ്ലൂര് കുറെ പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗമെല്ലാം കേരളത്തിലെ ദേശീയ ദിനപത്രം മാതൃഭൂമി വിട്ടുകളഞ്ഞു. മാതൃഭൂമിയുടെ കോൺഗ്രസിനോടുള്ള വിധേയത്വമാണ് ഈ ഒരു സത്യത്തിനെ മറച്ചു പിടിക്കാൻ മാതൃഭൂമിയെ പ്രേരിപ്പിച്ചത്. ഇന്നലെ രാഹുൽ ഗാന്ധി മൗണ്ട് കാർമൽ കോളേജിൽ ക്ലാസ് എടുത്തപ്പോ ഭാരതത്തെ സ്വച്ഛ ഭാരതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ ക്രിസ്ത്യൻ കോളേജിലെ പെൺകുട്ടികൾ മാത്രമുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചത് ഉണ്ട് 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 എന്ന് പറഞ്ഞിട്ടായിരുന്നു. സ്വച്ഛ ഭാരതത്തെ വൃത്തിയുള്ള ഭാരതമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നടത്തിയ പരിപാടികൾ എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്രതീക്ഷിതമായിരുന്നു ഉണ്ട് എന്നുള്ള മറുപടി. അത് മാതൃഭൂമി എഴുതിയിട്ടില്ല. അതേപോലെ ഭാരതത്തില് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് വിജയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും വിദ്യാർത്ഥികൾ ഉണ്ട് ഉണ്ട് എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ രാഹുൽ ഗാന്ധി ചോദിച്ച പല ചോദ്യങ്ങൾക്കും അപ്രതീക്ഷിതമായിട്ടുള്ള മറുപടിയാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് പറ്റാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോ അനുകൂലിച്ചവരുമുണ്ട് എതിർത്തവരുമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും ഭരിക്കുന്നവർ ഭരിക്കട്ടെ, രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തമസ്കരിച്ച് തനി മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ പോലെ എല്ലാത്തിനെയും നിഷേധിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയും ആധുനികമായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കുകയും എന്നിട്ട് പുരോഗമനവാദികളാണെന്ന് പറയുകയും ചെയ്യുന്നവരെ പോലെ ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കുകയും എന്നിട്ട് യുക്തിവാദികളാണെന്ന് പറയുകയും ചെയ്യുന്നത് പോലെ ഈ നാടിൽ നിന്ന് കോടാന കോടാന കോടികൾ 2G യിലൂടെയും 3G യിലൂടെയും കൽക്കരിയിലൂടെയും എല്ലാം കൈയിട്ട് വാരി ആദർശ ഫ്ളാറ്റ് എന്ന സൈനികർക്കുള്ള ഫ്ളാറ്റ് വരെ മുക്കിയവര് ഇന്ന് ഭാരതത്തില് തിന്മകൾ നിറയുന്നു, ഇൻടോളറൻസ് വളരുന്നു എന്ന് പറയുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ മൗണ്ട് കാർമൽ കോളേജിലെ കുറെ പെൺകുട്ടികൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോ അത് ഒരുപക്ഷെ കർണാടകത്തിലെയോ ഭാരതത്തിലെയോ മൊത്തം യുവജനതയുടെ ഒരു പ്രതികരണത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നിപ്പോകുന്നു, അല്ലെങ്കിൽ അതൊരു വസ്തുതയാണ്. എന്തെല്ലാം പറഞ്ഞാലും ഭാരതത്തിൽ മാറ്റമുണ്ട്. യോജിക്കാവുന്നവരും യോജിക്കാത്തവരും പറയും ഈ നാട് മാറുന്നുണ്ട്. ആ മാറ്റം നന്മയിലേക്ക് തന്നെ ഉള്ളതാണെന്ന്, ഭാരതം ശാന്തമാണ്, ഭാരതീയർ നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല, ഈ നാട് ഭരിച്ച എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ്. ആ കോൺട്രിബ്യൂഷനില് ഇന്റൻസിറ്റിയും ഡെപ്തും സ്പീഡും അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്നറിയിക്കുന്നു. അതാണ് മൗണ്ട് കാർമൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണം. മാതൃഭൂമി കുറേ ഭാഗം തമസ്കരിച്ച് പ്രസിദ്ധീകരിച്ചത്. പ്രണാമം, നമസ്കാരം.